മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാവത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. നമുക്കൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 26-ും 27-ും വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചത് തന്റെ മഹത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നതായ അല്ലെങ്കിൽ ചെയ്തതായ ഒരു ശുശ്രൂഷയാണ് നാം കാണുന്നത്. എംബോസിലേക്ക് പോയതായ തൻ്റെ രണ്ട് ശിഷ്യന്മാരോട് ഒരുമിച്ച് കർത്താവ് നടക്കുകയാണ്. കർത്താവ് നടക്കുമ്പോൾ അവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണിനെ അവൻ നിരോധിച്ചിരുന്നു. എന്നാൽ കർത്താവിന് അവരെ അറിയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നാം എന്ത് സംസാരിക്കുന്നു, നാം എങ്ങോട്ട് യാത്രയാകുന്നു, നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയുകയും കാണുകയും ചെയ്യുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഇക്കാര്യം എന്ത്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കർത്താവിന് അറിയുവാൻ താല്പര്യമുണ്ട്. അവൻ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതങ്ങളിൽ അവരുടെ എല്ലാ മേഖലകളിലും അവരെ ശ്രദ്ധിക്കുകയും അവർ ചെയ്യുന്നതും അവർ പറയുന്നതും അവരുടെ മനോഭാവമെല്ലാം അറിയുവാനവനും അത് ചോദിക്കുന്നവനുമാണ് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവ യേശുക്രിസ്താവിനോട് തന്നെ പറയുകയാണ്. കർത്താവിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി അവൻ സകലജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസറായനായ യേശുവായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് 3.5 വർഷക്കാലമായിട്ട് തന്നോടൊപ്പം നടന്നതായ ശിഷ്യന്മാർ പറയുകയാണ്, അവൻ വാക്കിലും ശക്തിയിലും ശക്തിയിലുമുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവാണ്. പിന്നെയും അവർ പറയുന്നത്, അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനാണെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. എന്നാൽ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനാണ് എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. അവരുടെ ആശ ഇസ്രായേലിനെ റോമൻ ആധിപത്യത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ കർത്താവ് ക്രൂസിൽ മരിച്ചു അടക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ആശയെല്ലാം നഷ്ടമായി, അവരുടെ പ്രത്യാശയെല്ലാം പോകുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാണെന്ന് ആശിച്ചിരുന്നു, അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ടിരുന്ന ഇന്ന് മൂന്നാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കൊണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഉയർന്നേൽക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ലായിരുന്നു. അഥവാ യേശു കർത്താവിന്റെ മരണത്തോടുകൂടി അവരുടെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു. മാത്രമല്ല, കർത്താവ് ഉയർത്തുന്നേറ്റു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഭ്രമിക്കുകയാണ് ചെയ്തത്. അവർക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായ അവസ്ഥ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് ആ ശിഷ്യന്മാരോട് പറയുന്നതായ അനുഗ്രഹീതമായ വസ്തുതകളാണ് നമ്മൾ അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. കർത്താവ് അവരെ വിളിക്കുന്ന പേര് നോക്കി, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ,
ഇങ്ങനെ ഭ്രമിച്ചു പോകുവാനുള്ള കാരണം, ഇങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാനുള്ളതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ, അവൻ ഉയർത്ത് ജീവിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവനിൽ പ്രത്യാശ വെച്ച് സന്തോഷത്തോടുകൂടി ഇവരെ കുറിച്ച് നാം നമ്മൾ വായിക്കുന്നത് അവർ വാടിയ മുഖത്തോടെ നിന്നു എന്ന. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റെങ്കിലും അവർ വാടിയ മുഖത്തോടുകൂടി നിൽക്കുകയാണ്. പ്രതിസന്ധി നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ, പോരാട്ടം നിറഞ്ഞ, മഹാമാരി വാഴുന്നതായ ഈ കാലഘട്ടത്തിൽ നാം വാടിയ മുഖത്തോടെ നിൽക്കുന്നവരാണോ, നാം ഭ്രമിക്കുന്നവരാണോ, നാം ഭയപ്പെട്ടു പോകുന്നവരാണോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ കർത്താവ് ഉയർത്തുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് കർത്താവ് പറയുകയാണ്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തെ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കർത്താവിന്റെ കഷ്ടാനുഭവം അവന്റെ മഹത്വം. കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ പാഠം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നല്ല മാതൃക വിച്ഛച്ചു പോന്നിരിക്കുകയാണ്. ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ കഷ്ടാനുഭവിച്ചു, അവൻ മഹത്വത്തിലേക്ക് കടന്നു. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, അവന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട. ഇതിനപ്പുറത്തൊരു മഹത്വമുണ്ട്. If there is a cross, there is a crown. ഒരു കുരിശുണ്ടെങ്കിൽ ഒരു കിരീടമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവന് വേണ്ടി കഷ്ടം സഹിക്കാം, നമുക്ക് അവന് വേണ്ടി നിന്ന് സഹിക്കാം, നമുക്ക് അവന് വേണ്ടി അപമാനം സഹിക്കാം. അതിനപ്പുറത്തൊരു മഹത്വം, ഒരു കിരീടം നമുക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവ് പറയാണ്, മോശ തുടങ്ങി അഥവാ ഉൽപ്പത്തി മുടങ്ങി മലാഖി വരെയുള്ള 39 പുസ്തകങ്ങളിൽ എല്ലാ പുസ്തകങ്ങളിലും എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. അവിടെ നിന്ന് നമുക്ക് കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ടോ? അവന്റെ മഹത്വം കാണാൻ കഴിയുന്നുണ്ടോ? കർത്താവ് നമുക്കത് വ്യാഖ്യാനിച്ചു തരുന്നുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ പ്രിയപ്പെട്ടവരെ, ഈ പാൽക്കാലത്ത് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കുവാൻ കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാം, അവനിൽ നിന്ന് നമുക്ക് കേൾക്കാം. ആ പഴയ നിയമം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാം, അവന്റെ മഹത്വം മനസ്സിലാക്കാം, അവന്റെ നന്മ മനസ്സിലാക്കാം. അവൻ എത്ര നല്ലവനാണ്, എത്ര സ്നേഹവാനാണ്, അവൻ എത്ര മഹത്വവാനാണ്. അവനെ കൂടുതൽ അറിയുന്നതോറും നമ്മുടെ മുഖം കൂടുതൽ പ്രകാശിതരായിത്തീരും. നമ്മുടെ മുഖം പിന്നെ വാടുകയില്ല. പിന്നെ നമുക്ക് സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാ